കക്കാടംപൊയിലിലെ പി വി ആർ പാർക്ക് തുറന്നു പ്രവർത്തനം ആരംഭിച്ചതിൽ പ്രദേശവാസികൾ ആഹ്ലാദത്തിൽ. പാർക്ക് തുറന്നതോടെ ടൂറിസം രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പ്രതീക്ഷിക്കുന്നത്. പി വി ആർ നാച്ചുറൽ പാർക്ക് വീണ്ടും തുറന്നു പ്രവർത്തിച്ചതോടെ കക്കാടംപൊയിൽ നിവാസികൾ ആഹ്ലാദത്തിലാണ്. മലയോര മേഖലയായ തങ്ങളുടെ ഗ്രാമത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഏറെ പ്രതീക്ഷയോടെയാണ് പാർക്കിനെ പ്രദേശവാസികൾ കണ്ടിരുന്നത്. എന്നാൽ 5 വർഷം മുമ്പ് പാർക്ക് അടച്ചുപൂട്ടിയതോടെ നിരാശയിലായിരുന്നു ഇവിടത്തുകാർ. വിനോദസഞ്ചാരത്തിനായി തങ്ങളുടെ നാട്ടിൽ കൂടുതൽ ആളുകളെത്തുന്നത് കച്ചവട സ്ഥാപനങ്ങൾക്കും പ്രദേശത്തെ തനത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും ഏറെ സാധ്യതയുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പോണ സാറെ, അതായത് ഒരു പെട്ടിക്കടയോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സ്ഥലത്തിനോ ഒക്കെ നല്ല വിലയും കിട്ടും. നമുക്ക് അതിൻ്റെ പണിയുണ്ടാവും, മക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടാവും, എല്ലാം കൊണ്ടും മെച്ചാണ്. അല്ലാതെ ആരും വരികയില്ല, പിന്നെ എല്ലാം ഉറങ്ങിക്കിടന്ന പോലെ. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ സാറേ. പരിസ്ഥിതിക്ക് കോട്ടം വരാതെ പാർക്ക് പൂർണ്ണമായി തുറന്നു പ്രവർത്തിക്കാനായി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ഭൂരിഭാഗവും. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്കേ ഭാഗത്തായി പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ നിലവിൽ ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2100 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ പ്രകൃതി മനോഹാരിത ആരുടെയും മനകവരും. ഒരാളും അറിയാതെ കിടന്നിരുന്ന കേരളത്തിലെ ഹൈലി ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ക്ലൈമറ്റുള്ള 2800 അടി ഹൈറ്റിൽ നിലനിൽക്കുന്ന പ്രകൃതി രമണീയമായ ഫോറസ്റ്റ്, അതുപോലെ തന്നെ മഞ്ഞ്, തണുപ്പ് എല്ലാം ഒരു എന്താ പറയുക, ഗൂഡല്ലൂർ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ കണ്ട് മനസ്സിലാക്കിയാണ് ഇതുപോലെയുള്ള ഒരു പാർക്കും അതോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും. കക്കാടംപൊയിൽ അങ്ങാടിയുടെ മധ്യഭാഗത്തിലൂടെയാണ് കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി കടന്നുപോകുന്നത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.